എ ജിയു വാലറ്റ് നാളെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പാഠങ്ങളുണ്ട് ഒരുപാട് തിയറികൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് വെറും ഒരു ദിവസം ഉണ്ട് കയ്യിൽ അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂട്ടാ ഓക്കെ അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം മതി ഇനിയുള്ള സമയം മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും കാരണം അത്രയും സിമ്പിളാണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ഷോർട്ടായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ പഠിക്കാൻ പഠിക്കാമെന്നൊക്കെ നോക്കാം സോ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ റൈറ്റ് അൽഗോരിതം ആൻഡ് ഡ്രോ ദ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് സം ഓഫ് ടു നമ്പേഴ്സ് നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് ചോദിക്കും ഷുവർ ആയിട്ട് നമുക്കൊരു ഒരു വന്നിട്ട് അതിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാനായിട്ട് ചോദിക്കും ഇവിടെ നമുക്ക് സം ഓഫ് ടു നമ്പേഴ്സ് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുകയാണ് ആ ആഡ് ചെയ്യുന്നതിൻ്റെ ഫ്ലോ ചാർട്ട് ചെയ്താനാണ് നിങ്ങൾക്ക് ഇതുവരെ ഒരു ബേസ് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ അതായത് ഫ്ലോ ചാർട്ടിലുള്ള മെയിൻ ആയിട്ട് ഇതൊക്കെയാണ് എലമെൻറ്റ്സ് ആദ്യം നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പിന് വേണ്ടിയിട്ട് ഇതാണ് യൂസ് ചെയ്യുക ഇത് നമുക്ക് ഇതെങ്കിലും ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാരലോഗ്രാം ഉപയോഗിക്കും ഇനി ഇതെങ്കിലും ആഡ് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക അങ്ങനെ പ്രോസസ്സിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ റെക്റ്റാങ്കിൾ ഉപയോഗിക്കും ഇനി എന്തെങ്കിലും ഡിസിഷൻ അതാണെങ്കിൽ അതായതിപ്പോൾ ഇതിൽ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഈ ഒരു സിംബിൾ ആണ് യൂസ് ചെയ്യുക ഡയമണ്ട് സിമ്പിൾ ഡെൻ അവസാനം ഫ്ലോ ലൈൻസിന് വേണ്ടി നമ്മൾ പോലെ ആരോ മാർക്ക് ഉപയോഗിക്കും അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ നമുക്ക് രണ്ട് നമ്പേഴ്സിന്റെ സ്മ് കണ്ടുപിടിക്കാൻ നോക്കാം സോ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം സ്റ്റാർട്ട് ചെയ്താ ഇത് ഇതിന്റെ അൽഗൂരിതം എന്നാണ് ഈ അൽഗോരിതം എഴുതിയിട്ട് വേണം നമ്മളതിന്റെ ഫ്ലോ ചാട്ട് വരയ്ക്കാനായിട്ട് അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ടിൽ സ്റ്റാർട്ട് കൊടുത്തു നമുക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യല്ലേ ഇപ്പൊ ടെന്നും ഫൈവും ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് ആദ്യം കൊടുക്കണ്ടേ അപ്പോൾ സ്റ്റെപ്പ് ടുവില് ഇൻപുട്ട് എ കോമ ബി രണ്ട് നമ്പേഴ്സ് ഞാൻ എയും ബി എന്ന് കൊടുത്തു അപ്പം എയും ബിയും ഇൻപുട്ട് ചെയ്യാം അർത്ഥം എന്ത് ചെയ്യണം ആ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം എന്നിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതാ പത്തും അഞ്ചും കൂടി കൂട്ടിയിട്ട് പതിനഞ്ച് അല്ലേ നമുക്ക് ഇവിടെ വേറെ ഒരു ഒരു എലമെൻറ്റ് കൂടി വേണം വേറൊരു വേരിയബിൾ കൂടി വേണം അത് എസ് ആണ് എസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കൊടുത്തു അതായത് എയും ബിയും കൂടി ഞാൻ കൂട്ടിയിട്ട് എവിടെ കൊടുത്തു എസ്സിന് കൊടുത്തു ഇപ്പം എസ്സിലാണ് കൂടി കൂട്ടിയിട്ടുള്ള ആ പതിനഞ്ച് കിടക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പായി ഇപ്പം നമ്മൾ ഇൻപുട്ട് ചെയ്തു രണ്ടും കൂടി കൂട്ടി നമുക്കിനി പ്രിൻ്റ് ചെയ്ത് കാണിക്കേണ്ട ആ ഒരു സമ്മ് അപ്പോൾ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് എസ് എസ് എന്ന് കൊടുക്കാൻ കാരണമുണ്ട് എസ്സിലാണ് ഇപ്പോൾ പതിനഞ്ച് കൂടി കൂട്ടി കിട്ടിയിട്ടുള്ള വാല്യൂ കൊടുക്കുന്നത് സോ പ്രിൻ്റ് എസ് കൊടുത്താൽ നമുക്കത് പ്രിൻ്റ് ചെയ്ത് കാണിക്കും ദെൻ സ്റ്റോപ്പ് ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ ഈ എ പ്ലസിൻ്റെ അവിടെ എ ഇൻ ബി എന്ന് കൊടുത്താൽ മതി ഡിവിഷൻ ആണെങ്കിൽ എ ബൈ ബി എന്ന് കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ നമുക്ക് എന്തായാലും ഒരു അത്ഘുതം എഴുതുമ്പോൾ സ്റ്റാർട്ടുണ്ട് ഏതൊക്കെയാണോ അത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് എന്താണെങ്കിൽ ആഡ് ചെയ്യുക ദെൻ പ്രിൻറ് ചെയ്യുക സ്റ്റോപ്പ് ഇത്രയാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് സമ്മും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ തന്നെയാണ് ഫ്ലോ ചാട്ടായിട്ട് ചോദിക്കുകയുള്ളൂ കുറേ വലിയ വലിയ പ്രോഗ്രാംസ് ഒന്നും ചോദിക്കില്ല നമുക്കിതിൻ്റെ എങ്ങനെ കൊടുക്കാൻ പറ്റുക നമുക്ക് ആദ്യം സ്റ്റാർട്ട് സ്റ്റാർട്ടല്ലേ സ്റ്റാർട്ടിനൊക്കെ നമ്മൾ എന്താ കൊടുക്കുക എലിപ്സ് കണ്ട ഈ ഒരു ഷേപ്പ് നമ്മൾ ആദ്യം ഇപ്പം സ്റ്റാർട്ട് കൊടുത്തു ദെൻ ഇൻപുട്ട് ചെയ്യണം ഇൻപുട്ട് ചെയ്യാൻ ഇതാണ് ഉപയോഗിക്കുക അപ്പോൾ ഇൻപുട്ട് എ കോമാർ ബി നമ്മളത് പാരോഗ്രാമിൽ കൊടുക്കുക ഇത് ഇത് രണ്ടാലും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരു ഇതുപോലെ ഒരു ലൈൻസ് ഒരു ഒരു ഏറോ മാർക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് എന്താ ആഡ് ചെയ്യുക പ്ലസ് ചെയ്യുക അപ്പം അതൊരു ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷനൊക്കെ നമ്മൾ പ്രോസസ്സിംഗ് എന്നാണ് പറയുക അപ്പം അത് നമ്മൾ റെക്റ്റാങ്കിളിൽ കൊടുക്കുക എസ് ഈക്വൽ ടു എ പ്ലസ് ബി അത് കഴിഞ്ഞ് ലാസ്റ്റ് എന്താ ആണ് പ്രിന്റ് ചെയ്യാൻ നമ്മൾ ഏത് ഉപയോഗിക്കുക പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക ഇൻപുട്ട് ചെയ്യാനും ഔട്ട് പുട്ട് ചെയ്യുക ഔട്ട് പുട്ടെന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് പ്രിന്റ് ചെയ്യുക തന്നെയാണ് സോ പ്രിന്റ് ചെയ്യാൻ നമ്മൾ എന്ത് കൊടുക്കുന്നത് പാരലോഗ്രാമിൽ പാരോഗ്രാമിൽ പ്രിൻറ്റേഴ്സ് കൊടുത്തു ലാസ്റ്റ് സ്റ്റോപ്പ് കൊടുത്തു ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആദ്യം ഈ ഒരു അൽഗോരിതം എഴുതിയിട്ട് അത് നോക്കുക സ്റ്റാർട്ടൊക്കെ ആണെങ്കിൽ ഇതിൽ കൊടുക്കുക സ്റ്റോപ്പും ഇതിൽ കൊടുക്കുക ഇൻപുട്ടും ഔട്ട് പുട്ടൊക്കെ ആണെങ്കിൽ ഇത് പാരോഗ്രാമിൽ കൊടുക്കുക അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ആണെങ്കിൽ റെക്റ്റാംഗിൾ ഇതുപോലെ കൊടുക്കുക ഇതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് ഇതുപോലെ ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക അത് അത്തരം ക്വസ്റ്റൻസൊക്കെ നിങ്ങൾക്ക് കൂടുതലും ചോദിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് എല്ലാവരും ഇപ്പം തന്നെ പഠിക്കുക ഭയങ്കര സിമ്പിളാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ നോക്കാം ആ ക്വസ്റ്റൻ പേപ്പറിലും ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്ന ആണ് ഡാറ്റാ ടൈപ്സ് വാട്ട് ആർ ദ ഡാറ്റാ ടൈപ്സ് അവൈലബിൾ ഓർ വാട്ട് ആർ ദ ഡാറ്റാ ടൈപ്സ് ഇൻ സി പ്ലസ് പ്ലസ് സി പ്ലസ് പ്ലസിലുള്ള ഡാറ്റാ ടൈപ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കും സോ എന്തൊക്കെയാണ് വോയിഡ് ക്യാരക്ടർ ഇൻഡ് ഫ്ലോട്ട് ഡബിൾ വാർഡ് എന്നൊക്കെ പറഞ്ഞ ഒന്നുമില്ല എം ടി ഡാറ്റും സൂചിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ നമ്മൾ എന്തെങ്കിലും പേര് നമ്മുടെ പേര് നമ്മളെ അഡ്രസ്സ് അതൊക്കെ ക്യാരക്ടറാണ് നമ്മൾ കൊടുക്കുക ഇൻഡിജർ വാല്യൂ ആണ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് എന്ന് പറയുന്നതെങ്കിൽ പോയിന്റ് അതൊക്കെ റെപ്രസെന്റ് ചെയ്യാനാണ് ഫ്ലോട്ട് യൂസ് ചെയ്യുന്നത് ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ട്വന്റി ഫൈവ് പോയിന്റ് സിക്സ് 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 ടൂ അങ്ങനെ അങ്ങനെ വലിയ വലിയ പോയിന്റ് ഉള്ള നമ്പേഴ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡബിൾ അത്ര അറിഞ്ഞു വെക്കുക ഇതൊക്കെയാണ് ഡാറ്റ ടൈപ്പ് ഓരോന്ന് എന്താണ് ഓരോ എക്സാമ്പിൾസ് എഴുതി വെക്കുക ഓക്കെ അപ്പൊ നമ്മൾ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ടൈപ്പ് ഓഫ് ഡാറ്റ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എന്താണ് അതിന്റെ ടൈപ്പ് ഇത് കൊടുക്കുന്നത് നെയിം ഒക്കെ ആണെങ്കിൽ നമ്മൾ നെയിം എന്നാ കൊടുക്കുക ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണം എന്നുള്ളവർക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഡാറ്റാ ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്ലേലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് കിട്ടും ഡസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവാണ് ദ മൂന്നാമത്തെ ക്വസ്റ്റിൻ ചോദിക്കുന്നതാണ് വാട്ട് ആർ ദ ഓപ്പറേറ്റേഴ്സ് ദ ആർ അവൈലബിൾ ഇൻ സി പ്ലസ് പ്ലസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് എക്സാമിൽ ഉണ്ടെങ്കിൽ പേപ്പറിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് എഴുതി വെച്ചോ അതായത് എന്തൊക്കെ ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത് യൂണറി ഓപ്പറേറ്റർ ബൈനറി ഓപ്പറേറ്റർ അപ്പൊ അതിനൊക്കെ ഓരോ എക്സാമ്പിൾസ് ചെയ്താ യൂണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഓപ്പറൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഓപ്പറന്റ് ഓപ്പറന്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളവിടെ ഉപയോഗിക്കുന്ന ഡാറ്റ ഇപ്പൊ നമ്മളിപ്പോ എ പ്ലസ് ബി കൂട്ടുകാണെങ്കിൽ ഈ പ്ലസ് ഓപ്പറേറ്റർ ആണ് ഇത് രണ്ടും ഓപ്പറന്റ് പറയാം ഓക്കെ സോ യൂണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഉണ്ടോ പ്ലസ് വെറും മൈനസ് പ്ലസ് പ്ലസ് ഇതൊക്കെയാണ് യൂണറി ബൈനറി എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ആൻഡ് ഉണ്ടല്ലോ അത് ബൈനറിയാണ് ആണ് ടെർണറി എന്നൊക്കെ പറഞ്ഞത് കണ്ടീഷണൽ ഓപ്പറേറ്റർ അതായത് ക്വസ്റ്റ്യൻ മാർക്ക് എന്നിട്ട് ഇങ്ങനെ രണ്ട് കോളൻ ഇങ്ങനെ വരും ഓക്കെ ദൻ അരിത്തമറ്റിക് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതായത് ഇൻഡു ചെയ്യുക ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക അതൊക്കെ അരിത്തമാറ്റിക് ഓപ്പറേറ്ററാണ് മോഡ് കണ്ടുപിടിക്കുക ഇതൊക്കെ റിലേഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ലെസ് ദൻ അവർ ഈക്വൽ ടു ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ഇതൊക്കെയാണ് റിലേഷനൽ ഓപ്പറേറ്റർ ഇതൊക്കെ എക്സാമ്പിൾ എങ്ങനെ ചെയ്താൽ ഇങ്ങനെ എ ലെസ് ദാൻ ബി എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ടു ലെസ് ദാൻ ത്രീ അങ്ങനെയൊക്കെ കൊടുക്കുക ഇനി ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഓർ ഓറൊക്കെ നമ്മൾ ഇതാ ഇങ്ങനെ പറയാം ഓർ നോട്ടൊക്കെ ആണെങ്കിൽ ഇത് ആൻഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ഇതുപോലെ ഒരു സിമ്പിളുണ്ട് ആൻഡിന് ആൻഡ് എനിക്ക് ഇതൊക്കെയാണ് ലോജിക്കൽ ഓപ്പറേറ്റർ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ ഇത് രണ്ടെണ്ണം ഇത് ഇതൊരെണ്ണം ഇത് ഇതുപോലെ രണ്ടെണ്ണം വരും രണ്ടും അസൈൻമെന്റ് അസൈൻമെൻറ് ഓപ്പറേറ്ററാണ് അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ഇതൊക്കെ ചോദിക്കുന്ന ആണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കുറ എക്സാമ്പിൾസ് എങ്ങനെ എഴുതിണ്ടെന്ന് ഒപ്പം അതിൽ പറയുന്നുണ്ട് അങ്ങനെ എക്സാമ്പിൾസ് വെച്ച് എഴുതുക യൂണിറ്റ് ഓപ്പറേറ്റർ ഉണ്ട് എൻ്റെ ഇതൊക്കെയാണ് യൂണിറ്റ് ഓപ്പറേറ്റർ അതിൻ്റെ എക്സാമ്പിൾ എഴുതുക ബൈനറി ഓപ്പറേറ്റർ ഉണ്ടെന്ന് പറയും അങ്ങനെ അങ്ങനെ എക്സാമ്പിൾസ് വെച്ച് എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കോറിയാനായിട്ട് ബട്ട് ഓക്കെ ഇനി ഇതിന്ന് ചോദിക്കുന്ന ഒരു ഷുവർ അല്ലെങ്കിൽ ഒരു എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റിനാണ് വാട്ട് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഇത് ഈ രണ്ട് ഓപ്പറേറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇങ്ങനെ എഴുതി ഇങ്ങനെ രണ്ടെണ്ണം ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കും സോ ഇതെന്ന് പറഞ്ഞു എന്താ അസൈൻസ് എ വാല്യൂ ടു എ വേരിയബിൾ ഒരു വാല്യൂ ഇങ്ങനെ അസൈൻ ചെയ്യാൻ ഇപ്പോൾ നമ്മൾ എ ഈക്വൽ ടു ഫൈവ് ചെയ്ത് ഇതിൻ്റെ മീനിങ് എന്താ ഫൈവ് ഈസ് അസൈൻഡ് ഫൈവ് അസൈൻ ചെയ്ത് തന്നെ കൊടുത്തു ഫൈവ് ആർക്ക് കൊടുത്തു എക്ക് കൊടുത്തു എന്നർത്ഥം ഓക്കെ അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ചെയ്താൽ എ ഈക്വൽ ടു ഫൈവില് ഫൈവ് ഈസ് അസൈൻ ടു എ എ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഇപ്പോൾ ഫൈവ് കൊടുത്തു ഇനി ഇത് എന്താ ചെയ്യുക ഇത് ഇത് കമ്പയർ ചെയ്യുക ചെയ്യുക ഇപ്പൊ എഴുതിട്ട് രണ്ട് ഈക്വൽ ടു ബി എന്ന് കൊടുത്ത് എന്താർത്ഥം എന്ന് പറയുമോ അത് ചെക്ക് ചെയ്യുകയാണ് ഇഫ് എ ആൻഡ് ബി ആർ ഈക്വൽ എയും ബിയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാണ് ഓക്കെ സോ രണ്ട് ഓപ്പറേറ്റർ കൊടുത്താൽ മനസ്സിലാക്കുക അത് കമ്പയർ ചെയ്യുന്നു രണ്ട് വാല്യൂസ് ഈക്വൽ ആണോ അപ്പം അത് എ ഈക്വൽസ് ഈക്വൽ ബി എന്ന് കൊടുത്താൽ അത് എന്താ റിട്ടേൺ ചെയ്യുക ട്രൂ അല്ലെങ്കിൽ ഫോൾസ് രണ്ടും ഈക്വൽ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും ഇനി തെറ്റ രണ്ടും ഈക്വൽ അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും ഇത്ര ഉപയോഗിക്കുക ഇതെന്ന് പറഞ്ഞാൽ അസൈൻ ചെയ്യാൻ ഒരു വാല്യൂ കൊടുക്കാൻ ഇതെന്താണ് കമ്പയർ ചെയ്യും രണ്ട് വാല്യൂസ് ഈക്വൽ ആണോ എന്ന് നോക്കാനാണ് അപ്പൊ അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിൻ്റെതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്താണ് ഇതും ചോദിക്കുന്ന കൊസ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിളൊക്കെ വെച്ച് നമ്മൾ ഈ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് എന്തായാലും കാണട്ടെ ഒരു നാല് മാർക്ക് നമുക്ക് അതിൽ നിന്ന് ഉറപ്പിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത് കാണാത്തവർ ഇപ്പം തന്നെ കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഇതാണ് ഒരു ഒരു പ്രോഗ്രാമിന് സ്ത്രീ പ്ലസ് പ്ലസ് പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ആഷൻക്ലൂഡ് ഹെഡർ ഫൈൽ അതായത് ആഷൻക്ലൂഡ് ഐ ഒ സ്ട്രീം ആണെങ്കിൽ ഐ ഒ സ്ട്രീം കൊടുക്കും അത് ഹെഡർ ഫൈലാണ് നമ്മളിവിടെ കൊടുക്കുക ഇതിന് നമ്മൾ പറയുന്ന പേര് പ്രീ പ്രൊസസർ ഡയറക്ടീന്നാണ് പ്രീ പ്രോസസർ ഡയറക്ടീ ഇനി ഇതിൽ നമ്മൾ യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി നമ്മളിവിടെ സാധാരണ കൊടുക്കുക എസ് ടി ഡി എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മളിതിൽ എന്താ പറയുക ഇൻപുട്ട് ചെയ്യുന്നുണ്ട് ഔട്ട് പുട്ട് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഇതാ ഇവിടെ എസ് ടി ഡി കൊടുക്കും സോ ഇതാണ് സ്ട്രക്ചർ യൂസിങ് എം സ്പേസ് ഐഡൻറ്റിഫയർ ഇൻഡ് മെയിൻ എല്ലാ എല്ലാ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിലാണ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം സ്റ്റാർട്ട്സ് ഒരു പ്രോഗ്രാം കമ്പ്യൂട്ടർ എവിടെ നിന്ന് തുടങ്ങാം മെയിൻ എന്നുള്ള ഫങ്ഷൻ നോക്കും അത് കണ്ടാൽ അത് എക്സിക്യൂട്ട് ചെയ്യുക എക്സിക്യൂഷൻ സ്റ്റാർട്ട്സ് ഫ്രം മെയിൻ മെയിൻ എന്ന് പറയുന്ന ഫങ്ഷനിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുക പഠിച്ചു വെക്കുക കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു ഒരുപാട് സ്റ്റേറ്റ്മെൻസുകൾ നമ്മളിതും അതായത് ഔട്ട് പുട്ടും ഇൻപുട്ടും ഓപ്പറേഷൻസൊക്കെ ഉണ്ടാവും ദെൻ റിട്ടേൺ സീറോ ദെൻ നമ്മൾ ഈ ബ്രേസസ് ഒന്ന് ക്ലോസ് ചെയ്യും ഇതാണ് ഒരു സ്ട്രക്ചർ ഓഫ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആദ്യം ഏഷ്യൻ ക്ലൂഡ് പിന്നെ യൂസിങ് നെയിം സ്പേസ് പിന്നെ ഇൻഡ് മെയിൻ അതിൻ്റെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇത് ഷുവർ ക്വസ്റ്റിനാണ് എന്താണെന്ന് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ എഴുതുമ്പോൾ ഇത് അത് എഴുതുക ഇതിൽ ഓരോന്ന് എന്താണെന്ന് കൊടുക്കുക അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളത് കാണാൻ മറക്കരുത് കേട്ടോ ഓരോന്ന് എന്താണ് എങ്ങനെ എഴുതണം എന്നിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാം ഒന്നെങ്കിൽ ഹലോ എന്ന് പ്രിൻറ് ചെയ്യുന്നതാ അങ്ങനെ എന്തെങ്കിലും ഇത് ഒരു സ്ട്രക്ചർ പഠിച്ചു വെക്കുക അതിന്നതിൻ്റെ കൂടെ എക്സാമ്പിൾസ് ചെയ്തായിട്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാന്നുള്ളവർക്ക് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ആണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ചോദിക്കില്ല വരാതെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് എന്ന് ചോദിക്കാറില്ല മേ ബി ചോദിക്കാം പക്ഷേ കൊതും ചോദിക്കുക സ്വിച്ചിൻ്റെ ഫങ്ഷൻ ബ്രിഡ്ജ് എന്താണ് റൂട്ട് എന്താണ് ഗേറ്റ് വേ എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്താണ് അതിൻ്റെ ഫീച്ചർ എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കാം സൊ സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ പല കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യും സെറൽ കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കമ്പ്യൂട്ടേഴ്സിനും കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിൻ്റെ എന്തുണ്ടായിരിക്കും അഡ്രസ്സ് അത് സ്റ്റോർ ചെയ്യും അപ്പം കണക്ട് ചെയ്യുന്നു അതിൻ്റെ എല്ലാ അഡ്രസ്സും സ്റ്റോർ ചെയ്യുന്നു അത്രയാണ് സ്വിച്ച് ചെയ്യുക ബ്രിഡ്ജ് എന്ത് ചെയ്യും ഓരോ നെറ്റ്വർക്കിനും സെഗ്മെന്റൈസ് ചെയ്യും സെഗ്മെൻറ്റൈസ് ചെയ്ത് ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി മാറ്റും പിന്നെ എന്ത് ചെയ്യും ട്രാഫിക് കുറയ്ക്കും റെഡ്യൂസ് എമൗണ്ട് ഓഫ് ട്രാഫിക് ട്രാഫിക്കാണ് നെറ്റ്വർക്ക് ഒരു നെറ്റ്വർക്കിൽ കുറേ എമൗണ്ട് ഓഫ് ഡാറ്റ വരുന്നുണ്ട് നല്ല ട്രാഫിക് ആണെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ ബ്രിഡ്ജ് ബ്രിഡ്ജാണ് യൂസ് ചെയ്യുക സോ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറും ഒരു ചാനലും അതിൻ്റെ ഇടയിലുള്ള ഡിവൈസുകളാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്തെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഡിവൈസുകൾ റൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യും ഇൻ്റർ കണക്ട് ചെയ്യും രണ്ട് നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് രണ്ട് ഒരേ പോലത്തെ സെയിം ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുകളെ ഇൻ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരേപോലത്തെ പോലത്തെട്ടാ ഇനി എന്താണ് ഒപ്റ്റിമൽ പാത്ത് ഇത് റൂട്ടറിൻ്റെ വേറൊരു ഫംഗ്ഷനാണ് അത് എന്ത് ചെയ്യും കറക്റ്റ് വഴി നോക്കും അധികം ട്രാഫിക് ഒന്നും ഇല്ലാത്ത ആ ഡാറ്റയ്ക്ക് പോകാൻ പറ്റിയിട്ടുള്ള കറക്റ്റ് ഒപ്റ്റിമൽ പാത്ത് അത് കണ്ടുപിടിക്കും ഇറ്റ് ഫൈൻഡ് ഒപ്റ്റിമൽ പാത്ത് ഫോർ ഡാറ്റ ടു ട്രാവൽ ഇനി ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് ഡിഫറെൻ്റ് നെറ്റ്വർക്കുകളെ ഇൻ്റർ കണക്റ്റ് ചെയ്യും ഇവിടെ ഒരെണ്ണം ഇവിടെ വേറെ അങ്ങനെ രണ്ട് ടൈപ്പ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുകളെ ഇന്റർ കണക്ട് ചെയ്യുന്നതാണ് ഗേറ്റ് വേ ഓക്കെ ഇതും എന്ത് ചെയ്യും ഒപ്റ്റിമൽ പാത്ത് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള പാത്ത് ഇത് കണ്ടുപിടിക്കും എന്തിനെ ആ ഒരു ഡാറ്റ അല്ലെങ്കിൽ ആ ഒരു പാക്കറ്റിനെ അവിടേക്ക് എത്താൻ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള പാർട്ടിത് കണ്ടുപിടിക്കും അപ്പം ഇത്ര ഒക്കെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് കുറേ നിങ്ങൾക്ക് നോട്ടിലുണ്ട് പക്ഷേ നിങ്ങൾ സിമ്പിളായിട്ട് അറിഞ്ഞു വയ്ക്കുക സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ പല കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യും അഡ്രസ്സ് ഒക്കെ സ്റ്റോർ ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താ ട്രാഫിക്ക് കുറയ്ക്കും റൂട്ടിൽ എന്ത് ചെയ്യുക ഒരേ ടൈപ്പ് രണ്ട് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അവരെ കണക്ട് ചെയ്യും എന്താണ് നെറ്റ്വർക്ക്സ് എന്നൊക്കെ നമുക്ക് വേറെ കേട്ടോ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല പിന്നെ ഒപ്റ്റിമൽ പാർത്ത് കണ്ടുപിടിക്കും ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ രണ്ട് ആയിട്ടുള്ള നെറ്റ്വർക്കുകളെ ഇൻ്റർ കണക്ട് ചെയ്യാനാണ് ഗേറ്റ് വേ സൊ ഇതൊക്കെയാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഇതിൽ നമുക്കിനി ഈ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വൈറസ്കൾ എന്തൊക്കെ വൈറസുകൾ ഉണ്ട് എന്തൊക്കെയാണ് പിന്നെ മാനിൻ്റെ മിഡിൽ അറ്റാക്ക് അതുപോലെ ഒരുപാട് വൈറസുകളെ കുറിച്ചും ത്രെഡ്സുകളെ കുറിച്ചും നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എക്സാമിന് ഷുവറായിട്ടും വരുന്ന ക്വസ്റ്റൻസ് മാത്രമേ ഞാൻ ഈ ചാനലിട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ െ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ പറ്റും ഒരാൾ അതൊന്നും പഠിക്കാതെ എക്സാമിന് പോവേത് കുറേ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് പഠിക്കാതെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത് പഠിക്കുക അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം അതൊക്കെ ഷ്യുവായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇനി ഇതിലെ ഏതെങ്കിലുമൊക്കെ പടങ്ങൾ ഡൗട്ട്സ് ഉണ്ട് ഏതെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ എക്സാം പോകണേ വരെ നമ്മൾ ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ടൊക്കെ വരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ യൂസ്ഫുൾ ആയി മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക